എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇന്ത്യ ടിവി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ 2024 ൽ ഏത് രാഷ്ട്രീയ പാർട്ടി രാജ്യത്ത് അധികാരത്തിൽ വരും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ആ സർവേ എങ്ങനെയാണ് അത് രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായി എടുത്തുകൊണ്ട് ഓരോ സംസ്ഥാനത്തും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യ ടിവിയുടെ ആ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ എപ്പിസോഡുകളായിട്ട് ഓരോ ദിവസം ഇത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഗുജറാത്തിലെയും ജമ്മു കാശ്മീരിലെയും സർവേ റിപ്പോർട്ടുകളാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്ന് വരാനിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രധാനമായിട്ടും ഉത്തർപ്രദേശിലെയാണ്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് നമ്മൾക്കറിയാം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാർലമെന്റ് മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. രാജ്യത്തെ ഒരു പാർട്ടി അധികാരത്തിൽ വരണമെങ്കിൽ ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന രാഷ്ട്രീയ പാർട്ടിയായിരിക്കും അധികാരത്തിലെത്തുക എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിപ്പോ ബി ജെ പി 2014 വന്ന സമയത്ത് അവിടെ 73 സീറ്റുകൾ 72 സീറ്റുകൾ ബി ജെ പിയും ഒരു സീറ്റ് അപ്നാദൾ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള അപ്നാദളും കൂടിയാണ് അന്ന് നേടിയത്. ആ സമയത്ത് മുതൽക്കേ തന്നെ ഉത്തർപ്രദേശിൽ ബി ജെ പി വലിയൊരു സ്വാധീനം ഉണ്ടാക്കി മുന്നോട്ട് വരുന്നതായിരുന്നു. 2019 ബി ജെ പിയുടെ 68 സീറ്റുകളുമായിട്ടാണ് മുന്നോട്ട് വന്നത്. ഇപ്പോ വീണ്ടും ഉത്തർപ്രദേശിന്റെ ഈ 2019 ഒന്നും ഒരു സാഹചര്യമല്ല, 2014 പോലുമല്ല, അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ സംസ്ഥാന ഭരണം നടത്തി വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിലേക്ക് ഉത്തർപ്രദേശ് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോൾ വരുന്ന അല്ലെങ്കിൽ ഇന്ത്യ ടി വി വിട്ടിരിക്കുന്ന സർവേയുടെ അടിസ്ഥാനത്തിൽ അവിടെ 80 സീറ്റുകളിൽ 80 ബി ജെ പി നേടാം എന്നുള്ള രീതിയിലാണ് സർവേ. 75 മുതൽ 80 സീറ്റുകൾ വരെ ബി ജെ പിക്ക് സാധ്യത കൽപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കി എത്രത്തോളം വലിയ ദേശീയ മാധ്യമമാണ് ഈ ഇതുപോലെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യ ടി വി. അപ്പൊ അത് ചെറിയ ഒരു സംഭവമല്ല. കർണാടകയിലൊക്കെ അവർ പറഞ്ഞിരുന്ന കാര്യം കൃത്യമായിരുന്നു. ബി ജെ സി കോൺഗ്രസ് 125 മുതൽ 138 വരെ സീറ്റുകൾ വരെ നേടാമെന്നായിരുന്നു ഇന്ത്യ ടി വി അന്ന് പുറത്തുവിട്ടിരുന്നു. അപ്പൊ അവര് ഇപ്പോൾ പറയുന്നത് 80 ൽ 80 സീറ്റുകൾ വരെ ഉത്തർപ്രദേശ് ബി ജെ പി നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ്. രണ്ടാമത്തത് ഈ 70 മുതൽ 80 വരെ സീറ്റുകൾ അല്ലെങ്കിൽ 75 മുതൽ 80 വരെ സീറ്റുകൾക്കിടയിൽ സാധ്യത സമാജ്വാദി പാർട്ടികളും പിന്നെയുള്ളത് 4 സീറ്റാണ്. പിന്നെ കോൺഗ്രസ് 2 അപ്നാദള് 2. ഇതൊക്കെ ഒരു സാധ്യത മാത്രമാണ്. ഇത് ബി ജെ പി ഈ പറയുന്ന 80 സീറ്റുകൾ നേടാതിരിക്കുകയോ അല്ലെങ്കിൽ 70 75 വരുന്ന ഒരു സമയത്താണ് ഇതുപോലൊരു റിപ്പോർട്ട്. പക്ഷെ അവർ പറയുന്നത് പൂർണ്ണമായിട്ടും 80 ൽ 80 സീറ്റുകളും ബി ജെ പി തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. അതിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിക്ക് കൈമാറുന്ന ഏതെങ്കിലും സീറ്റുകളെ വ്യത്യസ്തപ്പെടുത്തി അല്ലെങ്കിൽ വ്യത്യാസപ്പെടുത്തിയിട്ടായിരിക്കണം ഈ പറയുന്ന അപ്നാദളൊക്കെ 2 സീറ്റുകൾ പറയുന്നത്. അപ്പോൾ NDA എന്ന് പറയുന്ന സംവിധാനത്തെയാണ് ഇവിടെ ഈ 80 ൽ 80 നേടാൻ സാധ്യത എന്നുള്ള രീതിയിലാണല്ലോ അങ്ങനെയുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ കാണേണ്ടത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രവർത്തന രീതി തന്നെയാണ്. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ, ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ, യു പിയിലിപ്പോ നരേന്ദ്രമോദി എന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് അടുപ്പം പുലർത്തുന്നത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയോടാണെന്നുള്ളതിൽ നമ്മൾക്ക് ഒരാൾക്കും അത് സംശയമില്ല. അങ്ങനത്തെ ഒരു പ്രവർത്തന രീതിയാണ് കഴിഞ്ഞ 6 വർഷമായിട്ട് അവിടെ നടത്തിപ്പോരുന്നത്. അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് അവിടുത്തെ ക്രമസമാധാന പാലനം എത്രത്തോളം വലിയ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. 1947 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി മുന്നോട്ട് വരുന്ന കാലഘട്ടം മുതൽക്കേ തന്നെ യു പിയുടെ മണ്ണിൽ ഗുണ്ടാ വിളയാട്ടങ്ങളുടെ കേന്ദ്രമാണ്. എന്നും സംഘർഷങ്ങളും വിഷയങ്ങളും ബലാത്സംഗങ്ങളും കൂട്ടബലാത്സംഗങ്ങളും അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കേറ്റങ്ങളും പ്രശ്നങ്ങളും കൊലപാതകങ്ങളും സംഘർഷങ്ങളും വർഗീയ കലാപങ്ങളും ഇതാണ് ഉത്തർപ്രദേശിന്റെ മണ്ണിൽ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ബി ജെ പിയെ സംബന്ധിച്ച് അവിടെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭരണത്തിലേറി ഇതിന് മുന്നൊരു വട്ടം ബി ജെ പിയുടെ അധികാരത്തിൽ ഇരുന്നിരുന്നാണ് കല്യാൺ സിംഗിന്റെ സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്തൊന്നും ഇല്ലാത്ത തരത്തിലേക്കുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അജണ്ട ബി ജെ പിയുടെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2017 ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും മുന്നോട്ട് വെക്കാതെയാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മോദിയുടെ ഒരു ബേസിലാണെന്ന് 2017 ബി ജെ പി ജയിച്ചത്. അപ്പൊ ആ സമയത്ത്
അവിടെ ബി ജെ പിയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു മുതിർന്ന നേതാവായിട്ടുള്ള കേശവ് സിംഗ് മൗര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ കേശവ് സിംഗ് മൗര്യയെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള രീതിയിലൊക്കെ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് പല സംഭവങ്ങളും വന്നിരുന്നു. പക്ഷെ അത് സ്വാഭാവികമായിട്ട് ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അത് പോരാതെ വരും എന്നുള്ള തരത്തിലേക്കുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ആ ഒരു സമയത്ത് നരേന്ദ്രമോദി വിഭാഗത്തിന് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ദേശീയ നേതൃത്വത്തിലിരിക്കുന്ന ബി ജെ പിയുടെ ഒരു വലിയ വിഭാഗത്തിന് ഇത് തിരിച്ചറിയാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിലെ ഏറ്റവും വ്യത്യസ്തനായിട്ടുള്ള ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എത്രത്തോളം കേന്ദ്രത്തിൽ കരുത്തനാണോ അതുപോലെ തന്നെ ആയിരിക്കണം ഉത്തർപ്രദേശിൽ അവിടെ വരാൻ പോകുന്ന മുഖ്യമന്ത്രി. അപ്പൊ അതിന്റെ പേരിലാണ് യോഗി ആദിത്യനാഥിന് നറുക്ക് വീഴുന്നത്. യോഗി ആദിത്യനാഥ് അത് വലിയ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് വന്നു. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യു പിയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നിരന്തരമായിട്ടുണ്ടാകുന്ന വർഗീയ കലാപങ്ങൾ, രണ്ടാമത്തത് നിരന്തരമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ 5 മണി കഴിഞ്ഞാൽ പോലും സ്ത്രീകൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ക്രമസമാധാന വിഷയം, ഗുണ്ടകളുടെ ഭാഗത്തുനിന്ന് നിരവധി ഗുണ്ടാ ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ ദിനം പ്രതി ഓരോരോ ഗുണ്ടാ ടീമുകൾ സെറ്റായി വരുന്ന തരത്തിലേക്കാണ് യു പിയുടെ ക്രമസമാധാന പാലം. അങ്ങനെ ഒരു വലിയ തരത്തിൽ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഉത്തർപ്രദേശിന്റെ മണ്ണിന്റെ കാര്യങ്ങൾ മാറിപ്പോയി. അപ്പോൾ അവിടെ ആദ്യത്തെ പടി വർഗീയ കലാപങ്ങൾ ഓൾറെഡി യോഗ്യത വന്നപ്പോൾ അത് മൊത്തത്തിൽ അതിനെ മാറ്റിയെടുക്കുന്ന തരത്തിലേക്ക് പുള്ളിയാണ് സംവിധാനങ്ങൾ സൃഷ്ടിച്ചു. രണ്ടാമത്തത് പ്രധാനമായിട്ട് ഈ ഗുണ്ടകളെ പരസ്യമായിട്ട് വെടിവെച്ച് കൊല്ലുന്ന തരത്തിലേക്ക് എൻകൗണ്ടർ നടപ്പിലാക്കുക. ഈ 6 വർഷത്തിനിടയിൽ 185 ഗുണ്ടകളെ യോഗി ആദിത്യനാഥിന്റെ പോലീസ് വെടിവെച്ച് കൊന്നു. 10,800 ഇതുപോലത്തെയുള്ള ഗുണ്ടകൾ പോലീസ് തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടന്നു. 23,000 ഗുണ്ടകളെ ജയിലിൽ അടച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ഗുണ്ടയായിട്ടുള്ള അത്തീഖ് അഹമ്മദിനെ തന്നെ അവസാനം കഴിച്ച് അത്തീഖ് അഹമ്മദിനെ കൊന്നത് മറ്റുള്ളവരാണെങ്കിലും പുറത്തുനിന്നുള്ള 1-2 പേര് വന്ന് വെടിവെച്ച് കൊന്നാണെങ്കിലും ഈ അത്തീഖ് അഹമ്മദ് അടക്കമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഗുണ്ടകൾ പോലും ഇപ്പോൾ അവിടെ ഇല്ല. അത്തീഖ് അഹമ്മദിന്റെ ടീം വർക്ക് പോലും നശിപ്പിച്ച് കളഞ്ഞു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഭൂമി മുഴുവൻ പാവങ്ങൾക്ക് വിതരണം ചെയ്ത് അവിടെ വീട് വെച്ച് നൽകുന്ന തരത്തിലേക്കുള്ള നിലപാടുകളായിട്ട് യോഗി സർക്കാർ മാറി. അപ്പോൾ ഇനി ഉത്തർപ്രദേശിന്റെ മണ്ണിനെ സംബന്ധിച്ച് ഒരു തരത്തിലും അവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവിടെ ഉയർന്നു വരാൻ പറ്റാത്ത രീതിയിലുള്ള തരത്തിലേക്ക് ബി ജെ പി അവിടെ വളർന്നു കഴിഞ്ഞു എന്നുള്ള സംശയമില്ല. ആ ബി ജെ പി വളർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നായിരുന്നു അവിടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. അത് ഈ കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ ഭൂരിഭാഗം സീറ്റുകളും ബി ജെ പി നേടി എന്നുള്ളതാണ്. ഭൂരിഭാഗം സീറ്റ് എന്ന് പറഞ്ഞാൽ 90% സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിൽ എത്തുന്ന തരത്തിലേക്കുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു. അപ്പോൾ വരാനിരിക്കുന്ന 2024 പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ബി ജെ പി 80 സീറ്റുകൾ നേടുന്നതിനെ സംബന്ധിച്ചൊരു അത്ഭുതവുമില്ല. അത് എല്ലാവർക്കും അറിയാം യു പിയിലെ റിസൾട്ട് എന്തായിരിക്കും. സമാജ്വാദി പാർട്ടിക്ക് ഒരു ബേസും ഇനി ഈ പറയുന്ന 2024 ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സർവേ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ INDIA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ അഴിമതി സഖ്യ ടീമുണ്ടല്ലോ അവരൊക്കെ ചങ്ക് തകരം തരത്തിലേക്കാണ് യു പിയിലെ റിസൾട്ട്. യു പിയിൽ എന്തെങ്കിലും ഒരു തരികിട പരിപാടി ഒപ്പിച്ചാൽ മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് ഇറക്കാൻ പറ്റുള്ളൂ, ബി ജെ പി അധികാരത്തിൽ നിന്ന് ഇറക്കാൻ പറ്റുള്ളൂ. പക്ഷെ യു പി അതിനുള്ള സാഹചര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഇനി കൊടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനി നീണ്ട ഒരു കാലങ്ങളോളം അവിടെ ബി ജെ പി തന്നെ ഭരിക്കും. അതോടൊപ്പം ഉത്തർപ്രദേശിന്റെ മണ്ണിൽ പാർലമെന്റ് സീറ്റുകൾ പൂർണ്ണമായിട്ടും ബി ജെ പിയുടെ അധീനതയിലായിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ വരാനിരിക്കുന്ന ഈ ഒരു കാവ്യ വസന്തം നമ്മൾക്ക് എല്ലാവർക്കും കാണാം. അതിനു വേണ്ടിയിട്ടുള്ള അവസരം കുറച്ച് നാളുകൾ കൂടി മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം, വന്ദേ മാതരം, ജയ ജയ ശ്രീറാം.